എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പം നമ്മളുടെ റേഷൻ അരി കൊണ്ട് മട്ട റൈസ് കൊണ്ടിട്ട് ഒരു അടിപൊളി പായസമാണ് ഞാൻ ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പം ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമ്മൾ ഫ്രൈഡ് റൈസ് പോലുള്ള വെറൈറ്റി ഡിഷസ് എല്ലാം പരീക്ഷിച്ച് കഴിഞ്ഞല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് മട്ട റൈസ് കൊണ്ടിട്ട് ഒരു അടിപൊളി പായസം ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾക്ക് സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഞാൻ ദാ ഇവിടെ ഒരു ഗ്ലാസ് മട്ട റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ളതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ ഇങ്ങനെ കണ്ടില്ലേ, കുറച്ച് വെള്ളമൊക്കെ പോകാനുണ്ട്. അപ്പോൾ നമ്മൾക്കത് ടവലിൽ തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതിനുശേഷം ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദാ ഇവിടെ കുറച്ച് ആൽമണ്ട്സും കുറച്ച് റൈസിൻസും എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. അപ്പം തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലൊക്കെ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ശർക്കര പാനിയാക്കി ഇത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ കണ്ടില്ലേ, കുറച്ച് ഏലക്ക പൊടി, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട് ആണ്. അപ്പം ഇത് ജസ്റ്റ് നമ്മൾക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആർക്കേജി ആണ്. അപ്പം മിൽമ നെയ് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് വേണ്ടത്. ഇനി നമുക്ക് ഈ അരിയിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ടവൽ അരി ഇങ്ങനെ ജസ്റ്റ് നിരത്തി ഇട്ട് കൊടുക്കുക. എന്നിട്ട് പയ്യെ പയ്യെ ഒപ്പി കംപ്ലീറ്റ് വെള്ളം കളഞ്ഞെടുക്കുക. അപ്പോൾ ഇതാ അരിയിലെ വെള്ളം കംപ്ലീറ്റ് ഒപ്പി എടുത്ത ശേഷം നമ്മൾക്ക് ഇതാ ഒരു കടായി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഈ അരി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് വെള്ളം ഒന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അരി ഇതാ ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇവിടെ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ 2-ാം പാലം ഒഴിച്ച് കൊടുക്കാം. അപ്പം 2-ാം പാലം ഒഴിച്ച ശേഷം അതിലേക്ക് അരി കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഒരു 2 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മൾക്കിത് തന്നെ മട്ട റൈസ് അല്ലാതെ തന്നെ സാധാ വൈറ്റ് റൈസ് വെച്ച് ചെയ്യാം. അപ്പോൾ വൈറ്റ് റൈസ് വെച്ചിട്ട് ഇങ്ങനെ വേവിക്കുമ്പോഴേക്കും 1 വിസിലൊക്കെ വെന്ത് കിട്ടുന്നു. മട്ട റൈസ് ആയതുകൊണ്ടിട്ടാണ് 2 വിസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനിയാണ് സമയം പോകുന്ന പരിപാടി. ഇതാ ഇതുപോലെ നമ്മളുടെ ഈ ഒരു അരി നന്നായിട്ടൊന്ന് കുറുകി വരുന്ന വരെ കൈ എടുക്കാതെ തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കാം. പക്ഷെ അങ്ങനെ ആകുമ്പോഴും പെട്ടെന്ന് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം എന്താ നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാനി ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെയൊക്കെ ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുറുകിക്കട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി 1-ാം പാല് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1-ാം പാല് ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾക്ക് ഒരുപാട് കുറുക്കി എടുക്കണ്ട. ജസ്റ്റ് ഇങ്ങനെ തിള വരുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അതിന് മുന്നേ തന്നെ കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പായസം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ പായസം ഒന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ബദാമും അതുപോലെ തന്നെ കുറച്ച് റൈസിൻസും കൂടിയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാഷ്നട്സ് ഇല്ലാത്തത് കൊണ്ടിട്ടാണ് കേട്ടോ ആൽമണ്ട്സ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കാഷ്നട്സ് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ പായസത്തിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതായത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
അപ്പൊ ഈ ഒരു തളിപ്പ് പായസത്തിലേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോഴേക്കും നല്ല ഭംഗിയാണല്ലേ അത് കാണാൻ വേണ്ടിയിട്ട്, ആ ഒരു നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞെടുക്കണം കാണാന്. അപ്പൊ എനിക്കിത് നല്ല ഇഷ്ടമാണ്. നമ്മൾ ഇത് നല്ല ഏത് കറിക്കും നമ്മൾ തളിപ്പ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോഴും അത് നല്ല രസമായിട്ടാണല്ലേ കാണാം. അപ്പോൾ ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് നേന്ത്രപ്പഴം കൂടിയിട്ട് ചെറുതാക്കി അരിഞ്ഞത് ചേർത്തിട്ട് നെയ്യിലൊന്ന് ജസ്റ്റ് വഴറ്റി കൊടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷനലാണ് കേട്ടോ, അതിപ്പം ചേർക്കണമെന്നില്ല. പക്ഷേ എനിക്ക് തോന്നി കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് തോന്നി. അപ്പോൾ ഒരു രസത്തിന് ചേർത്ത് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്കിപ്പോൾ ഒരു റെസിപ്പി നമ്മൾ ഉണ്ടാക്കുമ്പം നമ്മുടേതായിട്ടുള്ളൊരു സ്റ്റൈൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് പല പല വെറൈറ്റീസൊക്കെ അതിലൊന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങനെ ഞാനൊന്ന് പരീക്ഷിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ സംഭവം അത് ചേർത്ത് കൊടുത്തത് കൊണ്ടിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഇതാ എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മളുടെ കിടിലൻ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗാർണിഷിംഗ് എല്ലാം കഴിഞ്ഞത് കൊണ്ടിട്ട് നല്ല കളറായല്ലേ കാണാനായിട്ട്. അപ്പം എന്തായാലും ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾക്ക് വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതിയല്ലേ. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം എന്നെ കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.